ഹായ് ഫ്രണ്ട്സ്, ഡിജി ടെക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന ഒരു ക്വസ്റ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരുപാട് ഫൈബർ മോഡം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് തന്നെ പറയാം അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഒപ്റ്റിക്കൽ ഫൈബർ മോഡംസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ എന്തായാലും നമ്മുടെ ഓപ്പറേറ്ററുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ കയ്യിലോ ഒന്നും ഇപ്പം മോഡംസും റൗട്ടേഴ്സൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മളിപ്പോൾ നേരെ മാർക്കറ്റിൽ പോയിട്ട് ഒരു റൗട്ടർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഓപ്പറേറ്റർ തരുന്ന ആ OLTക്ക് സ്യൂട്ടാവാൻ തീരെ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മളൊരു മോഡം സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഓപ്പറേറ്ററിനെ വിളിച്ച് ഏത് OLT ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കണം. ഇപ്പോൾ കേരള വെർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഹുവാവേ ആണ്. അപ്പോൾ ഹുവാവേക്ക് ബേസായിട്ട് വരുന്ന ഒരു ഹുവാവേ റൗട്ടർ അല്ലെങ്കിൽ മോഡാണ് ഇപ്പോൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഓപ്പറേറ്റർ സജസ്റ്റ് ചെയ്തത് EG8141A5 എന്ന് പറഞ്ഞ ഹുവാവേയുടെ എക്കോലൈഫ് ടൈപ്പ് റൗട്ടറാണ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങളത് മാർക്കറ്റിൽ നിന്ന് പോയി മേടിച്ചു. അത് ഇവിടെ അവൈലബിൾ അല്ല, പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ട വന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഹുവാവേയുടെ സ്റ്റോക്കൊക്കെ ഇല്ല, കേരളത്തിലിപ്പോൾ ഒരുപാട് സ്ഥലത്തൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്ററിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾ ഈ ഒരു OLT സ്യൂട്ടാവണം നോക്കി വാങ്ങും. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഹുവാവേയുടെ ONU അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ അത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് വാങ്ങാവുന്നതാണ്. അത് ഓപ്പറേറ്ററിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം നിങ്ങൾ ONU വാങ്ങാൻ. ONU വാങ്ങിക്കഴിഞ്ഞാൽ അതിലൊരു ഒപ്റ്റിക്കൽ ഫൈബർ പോർട്ടിനൊരു ഇൻപുട്ട് ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഒരു ഈഥർനെറ്റ് പോർട്ട് ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഈഥർനെറ്റ് പോർട്ടിൽ വർക്ക് ചെയ്യുന്ന റൗട്ടർ വാങ്ങിയിട്ട് ഈ ഒരു ONU എന്ന് വരുന്ന ഈഥർനെറ്റ് പോർട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ നമുക്ക് ആ റൗട്ടറിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ONU മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് പ്ലഗ്ഗാണ് ആവശ്യം വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതായത് ONU-ന് ഒരു പ്ലഗ് വരണം, അതേപോലെ തന്നെ ഈ മോഡത്തിന് അല്ലെങ്കിൽ റൗട്ടറിന് വേറൊരു പ്ലഗ് വരണം. അപ്പോൾ ഹുവാവേ റൗട്ടർ നേരെ നമ്മൾ ഹുവാവേ റൗട്ടറാണ് വാങ്ങുന്നതെങ്കിൽ ഈ ഒരു പ്രശ്നമില്ല. ONU-ഉം അതേപോലെ തന്നെ റൗട്ടറും രണ്ടും കൂടി ഒരു സിംഗിൾ പ്ലഗ്ഗാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അർജൻറ്റായിട്ട് എടുക്കണം, അത് കണക്ഷൻ പെട്ടെന്ന് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ONU സെപ്പറേറ്റ് വാങ്ങി അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മോഡം, അതായത് ഓപ്പറേറ്റർ സജസ്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു മോഡം വെച്ച് ഇൻ്റർനെറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു നെറ്റ് ലിങ്ക് മോഡം വെച്ചാൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ നെറ്റ് ലിങ്ക് പോലത്തെ D-Link, TP-Link, നെറ്റ് ഗിയർ പോലത്തെ റൗട്ടേഴ്സൊക്കെ വെച്ചാൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ നെറ്റ് ലിങ്ക് റൗട്ടേഴ്സൊക്കെ ഇപ്പോൾ ഞങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി അൺഅവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ആമസോൺ സ്റ്റോറിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺഅവൈലബിൾ ആണ്. ഇപ്പോൾ സ്നാപ്ഡീലിൽ ചില സമയത്തൊക്കെ സ്റ്റോക്ക് വരാറുണ്ട്. അത് 2000 സംതിങ് ഒക്കെ കയറി, ഭയങ്കര പ്രൈസ് കൂടുതലാണ് വരുന്നത്. അപ്പോൾ നെറ്റ് ലിങ്ക് ആണ് നമ്മുടെ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന OLT ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ് ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നെറ്റ് ലിങ്ക് അത്യാവശ്യം സപ്പോർട്ടഡും കൂടിയാണ്. പിന്നെ നമ്മൾ റൗട്ടർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, ഏത് റൗട്ടർ ആയാലും ബാക്കിലൊരു ADSL കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ കേരള വിഷനിൽ ഇപ്പോൾ അല്ലെങ്കിൽ റെയിൽവയറിലൊക്കെ ഇനി വോയിസ് ഓവർ ഇൻ്റർനെറ്റ് കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ലാൻഡ് ഫോൺ കണക്ട് ചെയ്ത് ഫോൺ കോള് അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി റെയിൽവയറും കേരള വിഷനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് ഒരു റൗട്ടർ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ബെറ്റർ നോക്കുന്നത് നമ്മുടെ ഓപ്പറേറ്റർ സജസ്റ്റ് ചെയ്യുന്ന ആ റൗട്ടർ വാങ്ങുന്നതാണ്. അപ്പോൾ ഇപ്പോൾ മാക്സിമം ഓപ്പറേറ്റേഴ്സും സജസ്റ്റ് ചെയ്യുന്നത് ഹുവാവേ തന്നെയാണ്. പിന്നെ നമുക്ക് റൗട്ടർ മേടിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഓപ്പറേറ്റർ സജസ്റ്റ് ചെയ്ത മോഡൽ നമുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യമാർട്ട് പോലത്തെ, ഞങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യമാർട്ട് പോലത്തെ വെബ്സൈറ്റ്സിലൊക്കെ പോയിട്ട് നമുക്ക് ആ സെല്ലറിനെ കോണ്ടാക്ട് ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾ ആ ഒരു സപ്ലയറിനെ വിളിച്ചിട്ട് സ്റ്റോക്ക് വരുമ്പോൾ നോട്ടിഫൈ ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അവർ നോട്ടിഫൈ ചെയ്ത് നമ്മളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ, ഈ ഫൈബർ മോഡംസിനെ പറ്റിയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങൾ വിചാരിക്കുന്നു. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണം, അതായത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അതിനെ പറ്റിയുള്ള എല്ലാ വീഡിയോസും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക, നല്ല ടോപ്പിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും വീഡിയോ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കിടക്കുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്ക്. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾ വെൽ നോട്ടിഫൈഡ് ആയിരിക്കും. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഇറ്റ്സ് ഡിജിടെക് മലയാളം സൈനിങ് ഔട്ട്.
Look me in the face, tell me that you love me.